ൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ സ്വാഗതം ഈ പ്രോഗ്രാമിൽ നാം വിശുദ്ധ തിരുവഴുത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ വചന പഠന പരമ്പരയുടെ പതിനൊന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് വായിക്കുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന അവനോട് റബ്ബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ആമേനാമേൻ ഞാൻ എന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു നിക്കോതിമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിനേശു ആമേനാമേൻ ഞാൻ എന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയയില്ല യേശു ക്രിസ്തു വലിയ കൂട്ടങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തരെ ഓരോരുത്തരും കണ്ട് അവരുമായും ഇടപെട്ടത് നമുക്ക് തിരുവുഴത്തിലൂടെ കാണാൻ കഴിയും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അടുത്ത നാലാം അധ്യായത്തിലും ആ നിലയിലുള്ള ഒരു സംഭവം തന്നെയാണ് വ്യക്തിപരമായി ഓരോരുത്തരോട് ഇടപെടുകയാണ് ഇവിടെ നിക്കോതിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി കർത്താവ് നടത്തുന്ന ഒരു സംഭാഷണം ആ സംഭാഷണത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ ലോകം മുഴുവൻ അറിയേണ്ട വലിയൊരാത്മീക പാഠം കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് പുതിയതായി ജനിക്കണം എന്നുള്ളതാണ് എന്താണ് ഈ പുതുജനം എന്ന് പറയുന്നത് ഒരിക്കൽ നാം നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിലൂടെ ജനിച്ചതാണ് എന്നാൽ ഇവിടെ പുതുജനം എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു ജനനം അത് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ് ആ ജനനത്തിലൂടെയാണ് യോഹന്നാഥൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നാം ദൈവ മക്കളായി തീരുന്നത് അപ്പോൾ ദൈവമക്കളായി തീരുവാൻ ഉയരത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള ഒരു ജനനം അതിനെയാണ് വീണ്ടും ജനനമെന്നും പുതുജനനം എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ നിക്കോതിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നാം കാണുന്നു ഈ പേര് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നാം കാണുന്നത് മറ്റാരും ഈ വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ മൂന്ന് ഭാഗങ്ങളിൽ നിക്കോതിമോസിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് നാം ഇപ്പോൾ വായിച്ച മൂന്നാം അധ്യായത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ അൻപതാം വാക്യത്തിൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് വളരെ ദീർഘമായ പശ്ചാത്തല വിശദീകരണം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് നാം അറിയേണ്ട ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ അദ്ദേഹത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരായ ആളുകൾ ചരിത്രകാരന്മാരായ ആളുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് യേശു ജീവിച്ച കാലഘട്ടത്തിൽ യഹൂദ ചരിത്രകാരനായിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു ഫ്ലാവിയസ് ജോസിഫസ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു നിക്കോഡിമോസ് ബെൻ ഗോറിയോൻ ഉണ്ടായിരുന്നു ആ നിക്കോഡിമോസ് ബെൻ ഗോറിയോനാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഈ നിക്കോഡിമോസ് എന്നാണ് ഇത് ബൈബിൾ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബൈബിൾ ഡിക്ഷണറികളിൽ പ്രധാനപ്പെട്ട ഒന്നായ അങ്കേഷ് ബൈബിൾ ഡിക്ഷണറിയിൽ കാണുന്ന ഒരു സൂചനയാണ് ഈ നിക്കോഡിമോസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നു തൻ്റെ യഹൂദ മത പശ്ചാത്തലമൊക്കെ വിട്ട് യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുന്നു അതാണ് ഈ സംഭവത്തിലൂടെ നാം കാണുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹം ഒരു യഹൂദനായിരുന്നു എന്നുള്ളത് ഇവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതിമോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദൈവ വിശ്വാസം ലോകത്തെ പഠിപ്പിച്ച മതമാണ് ലോകത്തിലനേക മതങ്ങളുണ്ട് ദൈവവിശ്വാസമാണ് മതങ്ങളുടെയൊക്കെ ആധാരം അത് പല നിലകളിലാണ് എന്നാൽ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന മൂന്ന് മതങ്ങളെയാണ് പ്രധാനമായി നാം കാണുന്നത് അതിൽ ആദ്യത്തേത് യഹൂദ മതമാണ് പിന്നെ ഇസ്ലാം മതം ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്നു ക്രൈസ്തവ മതം ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്നു അപ്പോൾ ഈ യഹൂദൻ എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം ഏകസത്വ ദൈവമെന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിക്കോഡിമോസ് അതുമാത്രമല്ല യഹൂദ മതത്തിൽ തന്നെ പല സഭാ വിഭാഗങ്ങളുണ്ട് പല സമുദായ വിഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടരാണ് പരീശ വിഭാഗവും സാധുഖ്യ വിഭാഗവും അതിൽ തന്നെ കൂടുതൽ മതഭക്തി വെച്ചു പുലർത്തുന്ന കൂട്ടരാണ് പരീശന്മാർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഉപദേശപരമായും കുറേ നിശ്ചയമുള്ള ഒരു കൂട്ടരാണ് സാധുഖ്യരെ സംബന്ധിച്ച് ദൂതന്മാരില്ല പുനരുദ്ധാനമില്ല എന്നൊക്കെയാണ് അവർ വിശ്വസിപ്പിക്കുന്നത് അവർ പഠിപ്പിക്കുന്നതും എന്നാൽ ഈ പരീക്ഷന്മാർ അതൊക്കെ ഉണ്ടെന്ന് പഠിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് തന്നെയുമല്ല പരീഷന്മാരെ സംബന്ധിച്ച് നമ്മൾ സുവിശേഷ പുസ്തകങ്ങൾ വായിച്ചാൽ അവരുടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും അവർ നല്ല പ്രാർത്ഥന മനുഷ്യരാണ് അവർ ദാനധർമ്മം ചെയ്യുന്നവരാണ് അവർ ഉപവസിക്കുന്നവരാണ് അവർ നീതിപ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഇങ്ങനെ അനേക ആ നിലയിലുള്ള മതപരമായ ഗുണവിശേഷങ്ങളുള്ള കൂട്ടരാണ് പരീഷന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം നല്ല മതഭക്തിയോടെ ജീവിക്കുന്നവർ ഈ നിക്കോഡിമോസ് ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണി മറ്റൊന്ന് അദ്ദേഹം ഒരു പ്രമാണിയായിരുന്നു എന്നിവിടെ വായിക്കുന്നു പ്രമാണി എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് യഹൂദന്മാരുടെ ആ കാലഘട്ടത്തിലെ സൻഹദ്രീൻ സംഘത്തിലെ ഒരംഗം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി റൂളർ എന്നാണ് ഇംഗ്ലീഷിൽ നാമതിന് വായിക്കുന്നത് ഭരണകാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന ആ ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തി അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് അതിലൂടെ താൻ ദൈവവചനം ന്യായപ്രമാണം ന്യായ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ഒരു ഉപദേഷ്ടാവ് കൂടിയായിരുന്നു എന്നും മനസ്സിലാക്കാം ഈ പറയപ്പെടുന്ന യോഗ്യതകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നിക്കോരിമോസ് ഏകദൈവ വിശ്വാസം പുലർത്തുന്ന യഹൂദ മതത്തിൽപ്പെട്ടവൻ മതഭക്തിയോടെ ജീവിക്കുന്ന പരീശൻ ഭരണവിഭാഗത്തിൽപ്പെട്ടവൻ ഒരു പ്രമാണിയായവൻ അതുമാത്രമോ ഒരു വേദ അധ്യാപകനും ഉപദേശ നിശ്ചയമുള്ള വേദ അധ്യാപകനും യഹൂദന്മാരുടെ ഉപദേശങ്ങൾ അത് അതുപോലെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി ഇത്രയും യോഗ്യതകളുള്ള ഒരു മതഭക്തനായ ഒരു ദൈവവിശ്വാസിയായ ഒരു യഹൂദൻ അവൻ എന്താ ഇനി ഒരു കുറവ് അവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ലേ അവൻ ദൈവരാജ്യം കാണുകയില്ലേ ഈ വ്യക്തിയോടാണ് യേശു ക്രിസ്തു പറയുന്നത് നിന്റെ ഈ യോഗ്യതകളൊന്നും നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കുകയില്ല പിന്നെ എന്താണ് വേണ്ടത് നീ വീണ്ടും ജനിക്കണം എന്താണ് ഈ സംഭവത്തിന് നമ്മോട് ഇന്ന് വിളിച്ചു പറയുവാനായിട്ടുള്ളത് നമ്മുടെ ജന്മനാ ലഭിച്ച യോഗ്യതകളോ മതപരമായ പശ്ചാത്തലങ്ങളോ നമ്മുടെ ബാഹ്യമായ മതഭക്തിയോ ഒന്നും തന്നെ നമ്മെ സ്വർഗത്തിലെത്തിക്കത്തില്ല അതിന് നാം സ്വർഗത്തിൽ നിന്ന് ഒരു ജനനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും ജനനം പുതുജനം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു അതുമാത്രമല്ല ഈ വ്യക്തിക്ക് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമകാലികനാണല്ലോ യേശു ജീവിച്ച കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഏകദേശം സമപ്രായക്കാർ ഈ നിക്കോതിമൂസിന് യേശുവിൻ്റെ അരിക്കൽ ചെല്ലുമ്പോൾ യേശുവിനെക്കുറിച്ച് ഒരു വിധത്തിലുള്ള നല്ല അറിവുകളും ഉണ്ടായിരുന്നു നാം രണ്ടാം വാക്യത്തിൽ അവൻ്റെ അറിവ് അവൻ പറയുന്നുണ്ട് അവൻ്റെ അടുക്കൽ വന്നവനോട് റബ്ബി അപ്പൊ വിളിക്കുന്നത് തന്നെ ഗുരു എന്നാ ഇവനൊരു ഉപദേഷ്ടാവണെന്നുള്ള ബോധ്യമുണ്ട് നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു അങ്ങനെ തന്നെ പറയുന്നുമുണ്ട് നീ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നവനാണ് ഞാനൊരു ഉപദേഷ്ടാവാണ് നീയും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നവനാണ് പക്ഷെ അതോട് ചേർത്തു പറയുന്നത് നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നവനാണ് ഇത് യേശു കുറിച്ചുള്ള ഒരു നല്ല അറിവ് തന്നെയാണ് ശരിയല്ലേ സ്ത്രീക ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ആ ദൈവത്വത്തിൽ ഒരുവൻ തന്നെയല്ലേ ദൈവത്തിൻ്റെ അരികെ നിന്ന് ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നവനല്ലേ യേശു ക്രിസ്തു നമ്മൾ അറിവ് അത് തെറ്റല്ല അത് മാത്രമല്ല നിക്കൊതിമോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയയില്ല അപ്പം നിന്റെ കൂടെ ആരുണ്ട് ദൈവമുണ്ട് ഇവിടെ വന്നൊരു മനുഷ്യനായിട്ട് ജീവിക്കുക പക്ഷേ നിക്കോതിമൂസ് സമ്മതിച്ചു നീ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിന്റെ കൂടെ ദൈവമുണ്ട് യഹൂദന്മാർ പ്രത്യേകിച്ച് പരീശന്മാർ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ബേൽസൂല ഉള്ളതെന്നാണ് പറഞ്ഞത് നമ്മൾ മത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ പരീശന്മാർ പറയുന്നത് അവിടെ നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഭൂതം പുറത്താക്കി ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പരീഷന്മാർ ഒന്ന് പറയുകയാണ് ഇവൻ ഈ ഭൂതത്തെ പുറത്താക്കണമെങ്കിൽ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലാണ് ഇവന്റെ കൂടെ ഉള്ളത് അതുകൊണ്ടാണ് ഭൂതങ്ങൾ ഇവന്റെ വാക്ക് കേൾക്കുന്നത് എന്ന് അപ്പം പരീശന്മാർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പറഞ്ഞത് ക്രിസ്തുവിന്റെ കൂടെയുള്ളത് ബേൽസബൂൽ ആണെന്നാണ് എന്നാൽ ഇവിടെ നിക്കോതിമോസ് കൂടെയുള്ള പരീശന്മാരിൽ നിന്നും വ്യത്യസ്തനായി താൻ സമ്മതിച്ചു നിന്റെ കൂടെയുള്ളത് ബേൽസബൂലല്ല ദൈവമാണ് അപ്പോൾ അത് ശരിയല്ലേ നിക്കോതിമോസിന്റെ ഈ അറിവ് അത് മാത്രമല്ല നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിവുള്ളവനാണ് അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിക്കോതിമോസിന്റെ അറിവും തെറ്റല്ല ശരിയായ അറിവുകളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തൻ്റെ ഈ അറിവ് കൊണ്ടും തനിക്ക് ദൈവരാജ്യം കൈവശപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്നാണ് യേശു ക്രിസ്തു തന്നെ നിക്കോതിമോസിനോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നാം ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം അറിവ് പ്രാപിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്തെല്ലാം നാം പഠിച്ച് ബുദ്ധിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ദൈവരാജ്യം കൈവശമാക്കുവാൻ കഴിയത്തില്ല ഒരുപക്ഷെ ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ദൈവവചനം നല്ലതുപോലെ അറിയാം എനിക്ക് യേശു ക്രിസ്തുവിനെ നല്ലതുപോലെ അറിയാം ആ ചരിത്രമൊക്കെ ഞാൻ പഠിച്ച് വളരെ ഹൃദ്യമാക്കി വെച്ചിട്ടുണ്ട് ശരിയായിരിക്കാം കേവലം നമ്മുടെ ബുദ്ധിയിലുള്ള ആ അറിവുകൊണ്ട് അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയുവാൻ ഇടയായിത്തീരുന്നില്ലെങ്കിൽ കേവലം ആ അറിവുകൊണ്ടും നമുക്ക് ദൈവരാജ്യം കൈവശമാക്കുവാൻ കഴിയില്ല ഇതാണ് ഈ നിക്കോതിമോസിനോടുള്ള സംഭാഷണത്തിലൂടെ ക്രിസ്തു ഇന്നും നമ്മോട് ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യം നമ്മുടെ പശ്ചാത്തലങ്ങൾ കൊണ്ട് നമ്മുടെ ജന്മഗുണങ്ങൾ കൊണ്ട് നമ്മുടെ മതപരമായ ആ യോഗ്യതകൾ കൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ ഉള്ള അറിവുകൊണ്ട് കേവലം ഈ യോഗ്യതകൾ കൊണ്ടും ഈ അറിവുകൾ കൊണ്ടും നമുക്ക് ദൈവരാജ്യം കൈവശമാക്കുവാൻ കഴിയത്തില്ല ഇത് ഞാനും നിങ്ങളും വളരെ ആഴമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമാണ് നല്ലൊരു ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് ബാഹ്യമായ മത മതവിശ്വാസത്തിലൂടെയും ബാഹ്യമായ ആത്മീക പ്രകടനങ്ങളിലൂടെയും ആത്മീകമായ അറിവുകളിലൂടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ നിക്കോതിമോസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാം വിരൽ ചൂണ്ടി പറഞ്ഞാൽ ഇങ്ങനെ പറയും ഇതുപോലൊരു നല്ല മനുഷ്യൻ ഇതുപോലെ ഭക്തനായൊരു മനുഷ്യൻ വേറെയില്ല ശരിയാണ് ആ യോഗ്യതകളെല്ലാം തനിക്കുണ്ട് എന്നാൽ സ്വർഗരാജ്യപ്രവേശനത്തിന് വേണ്ടതെന്തോ അത് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അതിന് മറ്റു പല ഭാഷകളും വിശേഷിപ്പിക്കാം രക്ഷിക്കപ്പെടുക എന്ന് സുവിശേഷ പ്രസംഗത്തിൽ ഓർപ്പിക്കുന്നത് ആ ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് ഈ നിക്കോതിമോ സേശുവിന്റെ അരിക്കൽ വന്ന സമയത്തെക്കുറിച്ച് ഇവിടെ ഒരു സൂചനയുണ്ട് അത് വളരെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട ഒരു സൂചനയുമാണ് പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന അവനോട് അപ്പം നിക്കോതിമോസ് യേശുവിൻ്റെ അരിക്കൽ വന്ന സമയം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രാത്രിയിൽ ഈ രാത്രി എന്ന് പറയുമ്പോൾ ദൈവചനം നാം വിശദമായ പഠനം നടത്തിയാൽ രാത്രിയുടെ അനുഭവം നമ്മുടെ പാപ ജീവിതത്തെ ആ സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതത്തെ സൂചിപ്പിക്കുന്നത് അത് ആത്മീകമായ അന്ധകാരത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ താൻ രാത്രിയിൽ വന്നു എന്ന് പറയുമ്പോൾ താൻ ജീവനുള്ള ദൈവവുമായി ഹൃദയം കൊണ്ട് വേണ്ട ബന്ധമില്ലാത്ത അവസ്ഥയിൽ പാപത്തിൽ തുടരുന്ന അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടങ്ങിയ നിമിഷങ്ങളിൽ രാത്രിയിൽ യേശുവിൻ്റെ അരിക്കൽ വന്നു പക്ഷേ ആ രാത്രിയിൽ യേശുവിൻ്റെ അരിക്കൽ വന്നപ്പോൾ അതാരാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അവകാശപ്പെട്ടവനാണ് അവിടെ നമുക്ക് വെളിച്ചമുണ്ട് സത്യവെളിച്ചമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളും മാറുവാൻ നാം വരേണ്ടത് യേശുക്രിസ്തുവിന്റെ അരികെയാണ് ഈ രാത്രിയിൽ വന്നതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ രാത്രിയിൽ വന്നത് യഹൂദന്മാരെ പ്രത്യേകിച്ച് പരീശന്മാരെ പേടിച്ചിട്ടാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് നമുക്കറിയാം വേദപുസ്തകം വായിച്ചാൽ യഹൂദന്മാർ ആരെങ്കിലും യേശുവിൻ്റെ പിന്നാലെ പോയാൽ യേശുവിൽ വിശ്വാസമർപ്പിച്ചാൽ അവരെ പള്ളിവൃഷ്ടനാക്കുമായിരുന്നു ഈ പരീശന്മാർ അപ്പോൾ ഈ നിക്കോതിമോസ് അവിടുത്തെ മാന്യനായ പ്രമാണിയായ വ്യക്തി യേശുവിൻ്റെ പുറകെ പോയി എന്ന് അവരറിഞ്ഞാൽ അവർ കണ്ടാൽ ഇവനെയും പള്ളിപൃഷ്ടനാക്കാൻ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രിയുടെ മറവിൽ ആരും അറിയാതെ യേശുവിൻ്റെ അരികെ ചെല്ലുന്ന നിക്കോതിമോസ് അവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിലും അവൻ യേശുവിൻ്റെ അരിക്കൽ ചെന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഈ യേശുവിനെ വിശ്വസിക്കുവാനോ യേശുവിനെ പിൻപറ്റുവാനോ നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ആ യേശു ആരാണ് എല്ലാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ക്രിസ്തു ആരെയും ഭയപ്പെടാതെ തന്നെ തന്നെ നമുക്ക് വേണ്ടി തൻ്റെ ശത്രുക്കളുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്തവനാണ് പരസ്യമായി കാഴ്ചയാക്കപ്പെട്ടവനാണ് ആ ക്രിസ്തുവിനു വേണ്ടി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത് ദൈവചനം നമുക്ക് നൽകുന്ന ഒരു വലിയ ഉറപ്പാണ് ഒരു വലിയ ആശ്വാസത്തിൻ്റെ വാക്കാണ് മറ്റൊരു വ്യാഖ്യാനം യേശുവിനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് താൻ കാണുന്നു കേൾക്കുന്നു തൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കുന്നു പക്ഷേ ഇതുവരെ ഒന്ന് അടുത്തിടപെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു ചിന്ത വരുമെങ്കിലും താൻ ആരാ യഹൂദന താൻ ആരാണ് ഒരു പരീഷനാണ് പ്രമാണിയാണ് വേദാധ്യാപകനാണ് ഞാൻ എന്തിന് ആ വ്യക്തിയുടെ പിന്നാലെ പോകണം ഈ രണ്ടുവിധ ചിന്തകളാൽ കലങ്ങി കുറേ ദിവസങ്ങൾ മുൻപോട്ട് പോയി പക്ഷെ ഒരു രാത്രി തനിക്ക് കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടവിട്ടു ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ നാളെ ആകട്ടെ എന്ന് വെച്ചില്ല ആ ശബ്ദത്തിന്റെ മുൻപിൽ ആ രാത്രി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് യേശു ഉള്ളടത്ത് ചെല്ലുന്ന നിക്കോതിമോസ് ഞാൻ ഓർപ്പിക്കട്ടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് അത് ജീവിതത്തിന്റെ പ്രഭാതത്തിലാണോ മധ്യാത്തിലാണോ സന്ധ്യാസമയത്താണോ അതോ രാത്രിയിലാണോ അതോ അർദ്ധരാത്രിയിലാണോ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സമയത്താണ് ദൈവാത്മാവ് ഈ സത്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ആ നിമിഷം ക്രിസ്തുവിൻ്റെ മുൻപിൽ നിങ്ങളുടെ മുട്ടുമടക്കുക നാളെ എന്ന് വയ്ക്കരുത് നാളെ നമുക്കുള്ളതല്ല ഇപ്പോളാകുന്നു സുപ്രസാദകാലം ഇപ്പോളാകുന്നു രക്ഷാദിവസം ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന സമയം ഞാൻ ഓർപ്പിക്കട്ടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിൽ നിങ്ങൾക്ക് പകരമായി മരിച്ച നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുക മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റി നിന്നും ജീവിക്കുന്ന ആ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമോ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക നിങ്ങൾക്ക് മനസ്സുണ്ടോ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് അത് നിർബന്ധിക്കുന്നുവെങ്കിൽ ഈ വാക്കുകളുടെ മുൻപിൽ ഈ ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുക ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അല്ല കേൾക്കുന്ന ഈ ആത്മീയ സത്യങ്ങളുടെ മുൻപിൽ അല്പം കഴിയുമ്പോൾ രാത്രിയിൽ നിങ്ങളുടെ കിടക്കയിൽ അർദ്ധരാത്രിയിൽ ദൈവാത്മാവ് നിർബന്ധിക്കുമ്പോൾ ആ നിമിഷം എഴുന്നേറ്റ് മുട്ടുമടക്കി കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ഒരു കാര്യം ഞാൻ പറയട്ടെ ഏതു പാതിരാത്രിയാണെങ്കിലും ക്രിസ്തുവിൻ്റെ അരികെ ചെന്നാൽ നിങ്ങളെ സ്വീകരിക്കാൻ മനസ്സും കഴിവുമുള്ളവനാണ് കർത്താവ് ഇതാണ് ക്രിസ്തുവിനെ മറ്റു മത ഗുരുക്കന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത് നമുക്കറിയാം മാനുഷിക ലീഡേഴ്സ് അവർ പകലത്തെ അധ്വാനം കഴിഞ്ഞ് രാത്രി വിശ്രമിക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഒന്ന് കാണാൻ അപ്പോയിൻ്റ്മെൻ്റ് ഒക്കെ ചെല്ലാൻ ശ്രമിച്ചാൽ ലഭിക്കുന്ന മറുപടി എന്താ അദ്ദേഹം ക്ഷീണിതനാണ് അദ്ദേഹം വിശ്രമത്തിലാണ് അല്പം കഴിഞ്ഞു വരിക നാളെ പ്രഭാതത്തിൽ വരിക ഇതല്ലേ സാധാരണ കേൾക്കുന്ന മറുപടി എന്നാൽ ഇവിടെ ഇത് നിസ്തുല്യനായവൻ തികച്ചും വ്യത്യസ്തനായവൻ പകലന്തിയോളം അധ്വാനിച്ച് യാത്ര ചെയ്ത് പ്രസംഗിച്ച് ക്ഷീണിച്ച് ഉറങ്ങുവാൻ കിടന്നതായിരിക്കാം ഏതു പാതിരാത്രിയുമായിക്കോട്ടെ ജീവിതത്തിൻ്റെ ഏത് സമയവുമായിക്കോട്ടെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെന്നാൽ മനസ്സോടെ സ്വീകരിക്കുവാൻ പ്രശ്നങ്ങൾ കേൾക്കുവാൻ അത് മനസ്സിലാക്കുവാൻ അതിന് പരിഹാരം തരുവാൻ കഴിവും മനസ്സുമുള്ളവനാണ് നമ്മുടെ കർത്താവ് അത് ആ രാത്രിയുടെ യാമത്തിൽ തൻ്റെ അരികിലേക്ക് ചെന്ന നിക്കോതിമോസിനെ താൻ സ്വീകരിച്ചു നമ്മുടെ കർത്താവ് എത്ര നിസ്തുല്യൻ ഈ സമയം ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുവാൻ കഴിവും മനസ്സുമുള്ളവനായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അവൻ മരിച്ചവിടം കൊണ്ട് തുരുന്നവനല്ല മരണത്തെ ജയിച്ചവനാണ് ഉയർത്തെഴുന്നേറ്റവനാണ് ഇന്നും ജീവിക്കുന്നു ഈ നിക്കോതിമോസ് യേശുവിൻ്റെ അരിക്ക ചെന്നപ്പോൾ അവൻ്റെ യോഗ്യതകൾ അവൻ്റെ അറിവ് ഇതൊന്നും അവനെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നില്ല പിന്നെ എന്താ വേണ്ടത് അതാണ് കർത്താവ് അവനോട് പറഞ്ഞ ഏറ്റവും അനുഗ്രഹീതമായ കാര്യം എന്താ കർത്താവ് പറഞ്ഞത് യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുമ്പോൾ ആർക്കും കഴിയുകയില്ല നീ പുതിയതായി ജനിക്കണം ഇത് കേട്ടപ്പോൾ നിതിമോസിന് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ടായി അതെന്താ ഞാൻ ഒരിക്കൽ ജനിച്ചതല്ലേ വൃദ്ധനായാൽ ആ ഒരു മനുഷ്യന് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ കഴിയുമോ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ തനിക്കുണ്ടായ സ്വാഭാവികമായ സംശയം അത് ശരിയാണ് എന്നാൽ ആ ജനനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അടുത് കർത്താവ് പറയുകയാണ് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൽ ആർക്കും കഴിയുകയില്ല വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം അങ്ങനൊരു ജനനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് പിന്നീട് പത്രദൂഷൻ്റെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ആ വീണ്ടും ജനനത്തെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചും അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പറയട്ടെ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം അവിടെ ആത്മാവ് എന്താണെന്നുള്ളതിന് സംശയം വേണ്ട ദൈവാത്മാവാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കാൻ കഴിയില്ല ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം സാധ്യമല്ല എന്താ കാരണം ഇന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഈ സത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വാക്കുകളിലൂടെ പറഞ്ഞു കേൾപ്പിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അത് നിങ്ങളുടെ ഹൃദയത്തോട് ബന്ധപ്പെടുത്തേണ്ടത് ഹൃദയത്തിൽ ഈ സത്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് നിങ്ങളെ നിർബന്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഒരു വ്യക്തിക്കും ഈ സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല ഞാൻ പറയട്ടെ ഈ ദൈവത്തിൻ്റെ വചനം ലളിതമായും ഹൃദ്യമായും നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ തീർച്ചയായും ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരം തന്നത് പരിശുദ്ധാത്മാവാണ് മനുഷ്യൻ പാപിയാണ് അതിൽ നിന്ന് നിങ്ങളും വ്യത്യസ്തരല്ല ഈ സത്യം ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പാപത്തിന് ശിക്ഷയുണ്ട് എന്നാൽ ദൈവം ആ ശിക്ഷയ്ക്ക് മാറ്റം വരുത്തി കാൽവറിയിലെ മരണത്തിലൂടെ ഇത് വിശ്വസിക്കണം ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുക ആത്മാവ് പരിശുദ്ധാത്മാവ പിന്നെ വെള്ളം എന്ന് പറയുന്നതോ ദൈവത്തിൻ്റെ വചനത്തെയാണ് സൂചിപ്പിക്കുന്നത് പലവിധ വ്യാഖ്യാനങ്ങളുണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല രണ്ട് തെളിവ് വാക്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മിക്കട്ടെ ഒന്ന് അത്ര സ്വന്തം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അവൻ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു ദൈവ അല്ലാതെ ഈ ജനനം സാധ്യമല്ല ഞാനത് എടുത്ത് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ കേവലം ഉപരിപ്ലവമായ ചില അനുഭവങ്ങളിലൂടെ ഈ വീണ്ടും ജനനം സാധ്യമല്ല ഇത് സാധിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം ഇത് സാധിക്കണമെങ്കിൽ ദൈവവചനത്തിലെ സത്യങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയണം ഇത് സാധിക്കണമെങ്കിൽ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം അവിടെ നിന്ന് ഫലം പുറത്തു വരണം ദൈവവചനത്താലും ദൈവാത്മാവിനാലും അല്ലാതെ ഈ വീണ്ടും ജനനം സാധ്യമല്ല ഇന്ന് ഈ ദൈവവചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത് ദൈവാത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നത് കാതുകളിൽ കേൾക്കുന്ന ശബ്ദം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവാത്മാവാണ് ഈ പ്രവർത്തനത്തിൻ്റെ മുൻപിൽ ഈ സത്യത്തിൻ്റെ മുൻപിൽ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുമോ വീണ്ടും ജനനം പ്രാപിക്കുക കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവമക്കളായിത്തീരുക വീണ്ടും ജനനം പുതുജനനം പ്രാപിക്കാതെ ദൈവരാജ്യം കാണുക പോലുമില്ല എന്ന് ഇവിടെ പറയുന്നത് ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും പുതുജനത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ജനനത്തിൻ്റെ അവകാശികളായി ദൈവമക്കളായി തീരുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ